ബിസ്മില്ലാഹി റഹ്മാൻ റഹിം അലമദില്ല സ്വലത്തു വസ്ലാം അല റസൂലില്ല വള്ളഅലി വസിഹി അജ്മ പ്രിയപ്പെട്ട സഹോദരന്മാരെ സഹോദരിമാരെ അസ്ലാമലൈക്കും വറഹമത്തുല്ലാഹി വബർക്കാത്തു ഈ കൊറോണ കാലത്ത് നമ്മളിൽ വളരെയധികം പേർ വീട്ടിലായിരിക്കും ഈ സന്ദർഭത്തിൽ ഏതാനും ചില ആയത്തുകളും ചില ഹദീസുകളും അർത്ഥസഹിതം മനസ്സിലാക്കുന്നത് ഉപകാരപ്രദമായിരിക്കും എന്ന് വിചാരിക്കുകയാണ് അള്ളാഹു സുബാൻ ഹു അനുഗ്രഹിക്കട്ടെ ഇന്ന് സൂറത്ത് യൂനുസിലെ എൺപത്തി ഏഴാമത്തെ ആയത്താണ് അർത്ഥസഹിതം നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് സൂറത്ത് യൂനുസ് എൺപത്തി ഏഴാമത്തെ ആയത്ത് ബിസ്മുല്ലാഹി റഹ്മാൻ റഹീം വ ഔഹയിന ഇല മൂസ വ അഹീഹി മൂസാക്കും അദ്ദേഹത്തിൻ്റെ സഹോദരനും നാം ബോധനം നൽകി അൻ തബവാലി കൗമിക്കുമ ബി മിസ്ര ബുയൂത്തൻ നിങ്ങൾ രണ്ടുപേരും നിങ്ങളുടെ ജനതയ്ക്കു വേണ്ടി ഈജിപ്തിൽ വീടുകൾ ഉണ്ടാക്കുക വജാലു ബുയൂത്തക്കും ക്രിബിലത്തൻ അങ്ങനെ നിങ്ങൾ നിങ്ങളുടെ വീടുകളെ ആരാധനാ കേന്ദ്രങ്ങളാക്കുക വ വഹീമുസ്വല നമസ്കാരം കൃത്യമായി നിഷ്ഠയോടുകൂടി നിർവഹിക്കുക വബഷീരിൽ മുഅ്മിനീൻ വിശ്വാസികൾക്ക് സന്തോഷവാർത്ത അറിയിക്കുക ഇതാണ് സൂറത്ത് യൂനുസിലെ എൺപത്തി ഏഴാമത്തെ ആയത്തിൽ അള്ളാഹു സുബഹാനഹു തആല പറയുന്നത് ഇസ്ലാമിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ആരാധനാ കർമ്മമാണ് നമസ്കാരം നമസ്കാരം എന്ന സ്വലാത്ത് എന്നത് മുഹമ്മദ് നബി തിരുമേനി സല്ലാഹു അലൈഹി വസ്ല്ലം പുതുതായി ഉണ്ടാക്കിയ ഒരു ആരാധനയല്ല നബി നബിസല്ലാഹു അലഹി വസ്ല്ലമക്ക് മുമ്പുണ്ടായിരുന്ന പ്രവാചകന്മാരോടും അവരുടെ അനുചരന്മാരോടും എല്ലാം കൽപ്പിക്കപ്പെട്ടിരുന്ന ഒരു ആരാധനയാണ് നമസ്കാരം എന്ന് നമുക്ക് പരിശുദ്ധ ഖുർആാനിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും അതിൻ്റെ രീതികളിൽ അല്ലെങ്കിൽ രൂപങ്ങളിൽ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടായേക്കാം എന്തായിരുന്നാലും ഇസ്ലാമിലെ വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു ആരാധനയാണ് നമസ്കാരം എന്നാൽ ഇസ്ലാം പഠിപ്പിക്കുന്ന വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം അള്ളാഹു അല്ലെങ്കിൽ ദൈവം തമ്പുരാൻ പള്ളികളിൽ കുടിയിരിക്കുന്ന അല്ലെങ്കിൽ പള്ളിയിൽ പ്രതിഷ്ഠിക്കപ്പെട്ട ഒരു ആരാധനാമൂർത്തിയല്ല പടച്ച തമ്പുരാനെ നിങ്ങൾക്ക് എവിടെ വെച്ചും പ്രാർത്ഥിക്കാം പടച്ച തമ്പുരാനെ നിങ്ങൾക്ക് ഏത് സന്ദർഭത്തിലും പ്രാർത്ഥിക്കുകയും വിളിക്കുകയും ആരാധിക്കുകയും ചെയ്യാം ഇത് ഇസ്ലാം പഠിപ്പിക്കുന്ന വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് മറ്റൊരു കാര്യം ഇസ്ലാമിലെ ആരാധനയ്ക്ക് പ്രത്യേക പുരോഹിതന്മാർ ആവശ്യമില്ല ഏതെങ്കിലും പുരോഹിതന്മാർ കാർമ്മികത്വം വഹിച്ചെങ്കിൽ മാത്രമേ ആ ആരാധന ശരിയാവുകയുള്ളൂ എന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നേയില്ല ഈ പശ്ചാത്തലത്തിൽ വേണം ഈ ഇത് സംബന്ധമായ ഇസ്ലാമിൻ്റെ നിയമനിർദ്ദേശങ്ങൾ നമ്മൾ മനസ്സിലാക്കാൻ ഇപ്പോൾ നബിതുരുമേനി സല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ള ആരാധനാ കർമ്മങ്ങൾ നമുക്കെല്ലാവർക്കും അറിയാം ദിവസത്തിൽ അഞ്ചു നേരമുള്ള അല്ലെങ്കിൽ അഞ്ച് തവണയായിട്ടുള്ള നമസ്കാരമാണത് ആ നമസ്കാരങ്ങൾ നിർവഹിക്കുക എന്നത് നിർബന്ധമാണ് എന്നാൽ അത് ഏറ്റവും നല്ല രൂപത്തിൽ നിർവഹിക്കാൻ പറ്റുന്നത് പള്ളികളിൽ വെച്ച് സംഘടിതമായിട്ടാണ് ഇനി പള്ളികളിൽ വെച്ച് സംഘടിതമായി അത് നിർവഹിക്കാൻ കഴിയുന്നില്ലെങ്കിൽ അവർക്ക് വീടുകളിൽ വെച്ച് സംഘടിതമായി നിർവഹിക്കാം വീടുകളിൽ വെച്ചും സംഘടിതമായി നിർവഹിക്കാൻ പറ്റാത്ത സാഹചര്യമുണ്ടെങ്കിൽ ഒറ്റക്ക് നിർവഹിക്കാം ഏതൊരവസരത്തിലും നമസ്കാരം എന്ന ഈ പ്രാർത്ഥന ഒഴിവാക്കാനോ അവസാനിപ്പിക്കാനോ ഇല്ലാതാക്കാനോ പറ്റില്ല എത്രത്തോളം എന്നുവച്ചാൽ നിങ്ങൾ യുദ്ധരംഗത്താണെങ്കിൽ യുദ്ധരംഗത്ത് പടപരുതി കൊണ്ടിരിക്കുന്ന പട്ടാളക്കാരനാണെങ്കിൽ പടയാളിയാണെങ്കിൽ പോലും നമസ്കാരം ഒഴിവാക്കാൻ നിർവാഹമില്ല അതുകൊണ്ട് യുദ്ധരംഗത്തുള്ള പ്രത്യേക നമസ്കാരം ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട് ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട് നമസ്കാരം എവിടെ വെച്ചും നിർവഹിക്കാം ഭൂമിയിൽ എവിടെ വെച്ചും നമസ്കാരം നിർവഹിക്കാം നമസ്കാരം നിർവഹിച്ചാൽ ശരിയാവുകയും ചെയ്യും നബിദുരമേനി പഠിപ്പിച്ചിട്ടുണ്ട് ഇമാം അഹമ്മദ് അടക്കമുള്ള ഇമാമുമാർ ഉദ്ധരിക്കുന്ന വളരെ പ്രസിദ്ധമായ ഒരു ഹദീസുണ്ടല്ലോ ജുഴയിലിയൽ അർ എനിക്ക് ഭൂമി നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നു മസ്ജിദാ മസ്ജിദൻ വ തഹൂറ ഭൂമി എനിക്ക് പള്ളിയായും ശുദ്ധിയുള്ളതായും നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നു എന്ന് റസൂൽ അള്ളഹി സ്വലം പറയുകയാണ് അപ്പോൾ ഭൂമിയിൽ എവിടെ വെച്ച് നമസ്കരിക്കാം നമസ്കാരത്തിൻ്റെ സമയമായാൽ അയാളൊരു പാർക്കിലാണ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മൈതാനത്താണ് അവിടെ വെച്ച് നമസ്കരിക്കാം അപ്പോൾ നമസ്കാരം എന്നത് പള്ളിയിൽ വെച്ച് തന്നെ ആയിരിക്കണം എന്ന നിർബന്ധമോ നിബന്ധനയോ ഇസ്ലാം വെച്ചിട്ടില്ല സാഹചര്യവും സന്ദർഭവും അനുസരിച്ച് അത് നിങ്ങൾക്ക് പള്ളിയിൽ നിർവഹിക്കാം മൈതാനത്ത് നിർവഹിക്കാം പാർക്കിൽ നിർവഹിക്കാം ഇനി നിങ്ങൾ ഫ്ലൈറ്റിലാണെങ്കിൽ വിമാനത്തിലാണെങ്കിൽ വിമാനത്തിൽ വെച്ചും നിർവഹിക്കാം ഇങ്ങനെയാണ് ഇസ്ലാം പഠിപ്പിക്കുന്ന നമസ്കാരത്തിൻ്റെ രീതി അത് നിങ്ങൾക്ക് പള്ളിയിൽ വെച്ചില്ലെങ്കിൽ വീട്ടിൽ വെച്ച് ചെയ്യാം വീട്ടിൽ ഒറ്റക്ക് പറ്റില്ലെങ്കിൽ ഒന്നിച്ചു പറ്റില്ലെങ്കിൽ ഒറ്റക്ക് നിർവ്വഹിക്കാം ഇനി നിങ്ങൾക്ക് നിന്നുകൊണ്ട് നമസ്കരിക്കാൻ പറ്റില്ലെങ്കിൽ ഇരുന്നു കൊണ്ട് നമസ്കരിക്കാം ഇരുന്നു കൊണ്ടും പറ്റില്ലെങ്കിൽ കിടന്ന് നമസ്കരിക്കാം ഇങ്ങനെയൊക്കെയാണ് നമസ്കാരവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നിർദ്ദേശങ്ങൾ ഇസ്ലാം പഠിപ്പിക്കുന്നത് അപ്പോൾ ഇവിടെ ബനു ഇസ്ര അങ്ങേയറ്റം ഭയചകിതരായിരുന്ന സന്ദർഭത്തിൽ അങ്ങേയറ്റം ദുർബലരായിരുന്ന സന്ദർഭത്തിൽ അവർക്ക് നൽകുന്ന ഒരു നിർദ്ദേശമാണ് മൂസാ നബിയോടും മൂസാ നബിയുടെ സഹോദരൻ ഹാറൂൻ നബിയോടും അള്ളാഹു കൽപ്പിക്കുകയാണ് വീടുകളുണ്ടാക്കാനും ആ വീടുകളിൽ വെച്ച് നമസ്കാരം നിർവഹിക്കുവാനും പ്രാർത്ഥനകൾ നിർവഹിക്കുവാനും ഈ ആയത്തിൻ്റെ വജ അലുബുയൂത്തക്കും കൈബലത്തൻ നിങ്ങൾ നിങ്ങളുടെ വീടുകളെ കൈബലയാക്കുക ആരാധന കേന്ദ്രങ്ങളാക്കുക എന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വ്യത്യസ്തങ്ങളായ വീക്ഷണങ്ങൾ പണ്ഡിതന്മാർ പ്രകടിപ്പിച്ചിട്ടുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒരു വീക്ഷണമാണ് വജ അലൂ ബുയൂത്തക്കും മസാജിദ കൈബിലത്തൻ എന്ന് പറഞ്ഞതിൻ്റെ ഉദ്ദേശം നിങ്ങൾ നിങ്ങളുടെ വീടുകളെ പള്ളികളാക്കുക എന്നതാണ് എന്ന് ഒരുപാട് മുഫസ്സറുകൾ അഭിപ്രായപ്പെട്ടതായി കാണാം എന്തായിരുന്നാലും ഇതിൻ്റെ ആശയം നിങ്ങൾക്ക് ആരാധനാലയങ്ങളിൽ ആരാധന നിർവഹിക്കാൻ പറ്റാത്ത സാഹചര്യമുണ്ടെങ്കിൽ നിങ്ങൾ വീടുകളിലും വെച്ച് അത് നിർവഹിക്കണം ഓക്കീ മുസ്വല എന്നിട്ട് അവരോട് പറയുന്ന നമസ്കാരം കൃത്യമായി നിഷ്കൃഷ്ടമായി അതിൻ്റെ സമയത്ത് തന്നെ നിങ്ങൾ നിർവഹിക്കണം വിശ്വാസികൾക്ക് സന്തോഷവാർത്ത അറിയിക്കുക എന്നതാണ് അപ്പോൾ ഈ ആയത്തിൻ്റെ ആശയം വളരെ വ്യക്തമാണ് വീടുകളിൽ വെച്ച് ആരാധനകൾ നിർവഹിക്കാം എന്നതുമായി ബന്ധപ്പെട്ട് ഒരുപാട് നിർദ്ദേശങ്ങൾ മറ്റ് ഹദീസുകളിലൂടെ നമ്മൾ പലപ്പോഴായി മനസ്സിലാക്കിയിട്ടുണ്ട് മഴയോ അല്ലെങ്കിൽ അതുപോലെ തന്നെ തണുപ്പോ ഒക്കെ കഠിനമാവുകയാണെങ്കിൽ സ്വല്ലൂഫി ബുയൂത്തിക്കും അല്ലെങ്കിൽ സ്വല്ലൂഫി രഹാലിക്കും നിങ്ങൾ നിങ്ങളുടെ വീടിൽ വെച്ച് നമസ്കരിച്ചോളൂ എന്ന് ബാങ്ക് കൊടുക്കുന്ന ആളോട് വിളിച്ചു പറയാൻ നബി നബിസ് അലിസ്വല്ലം കൽപ്പിച്ചതായിട്ടുള്ള ഒക്കെയുള്ള ഹദീസുകൾ ഒക്കെയുള്ള നിർദ്ദേശങ്ങൾ നമ്മൾ മനസ്സിലാക്കിയതാണ് ഇവിടെ ബനു ഇസ്രായേല്യർക്ക് നൽകിയ ഒരു നിർദ്ദേശമാണ് സൂറത്ത് യൂനുസുൽ അഥവാ ഇസ്രായേൽ സന്തതികൾക്ക് ആ സമയത്ത് അവർ മർദ്ദിതരായിരുന്ന ഭയചകിതരായിരുന്ന സമയത്ത് നൽകിയിരുന്ന ഒരു നിർദ്ദേശമാണ് യൂനുസ് എന്ന അധ്യായത്തിൽ എൺപത്തി ഏഴാമത്തെ ന്യായത്തിൽ അള്ളാഹു സുബഹാന ഹു പഠിപ്പിക്കുന്നത് ഇനിയും നമുക്ക് കാര്യങ്ങൾ കൂടുതൽ മനസ്സിലാക്കാം അള്ളാഹു സുബഹാൻ ഹുത്താലനുഗ്രഹിക്കുമാറാകട്ടെ വാഹൃദ് അർവാനാൻ അലഹമുല്ലാഹി റബ്ബിലാലമീൻ അസ്ലാ അലൈക്കും വരഹമു അല്ലാ